സ്വാഗതം. വാർത്തകൾ നോക്കി വരാം അതിവേഗത്തിൽ. വയനാട് മാനന്തവാടി നഗരത്തിലിറങ്ങിയ കാട്ടാനയെ മയക്കുവെടി വെച്ചു. കുങ്കിയാനകളുടെ സഹായത്തോടെ ഉൾവനത്തിലേക്ക് കൊണ്ടുപോകും. മാനന്തവാടിയിൽ കനത്ത ജാഗ്രത. പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രി. ഇന്ത്യയെ മതരാഷ്ട്രമാക്കാൻ ശ്രമം നടക്കുന്നു. സാംസ്കാരിക പ്രവർത്തകരിൽ ചിലർ വർഗീയതയോട് കൂട്ടുചേരുന്നുവെന്നും മുഖ്യമന്ത്രി. കേന്ദ്ര അവഗണനയ്ക്കെതിരെ പ്രമേയം പാസാക്കിയ നിയമസഭ. കേന്ദ്രത്തിന്റേത് കേരള വിരുദ്ധ നിലപാടെന്ന് പ്രമേയം. ഗ്രാന്റുകൾ തടഞ്ഞ് കേരളത്തെ ശ്വാസം മുട്ടിക്കുന്നു. പ്രമേയത്തിൽ പങ്കാളികളാകാതെ സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. പ്രതിപക്ഷ നിലപാട് കേരളത്തെ വഞ്ചിക്കുന്നതെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. സംസ്ഥാനത്തിന് വളർച്ചയെന്ന് സാമ്പത്തിക അവലോകന റിപ്പോർട്ട്. ആഭ്യന്തര ഉൽപാദനം ദേശീയ ശരാശരിയേക്കാൾ കൂടുതൽ. റവന്യൂ കമ്മിയും ധനക്കമ്മിയും കുറഞ്ഞു. പൊതുകടം കുറയുന്നു. കേന്ദ്രവിഹിതത്തിൽ വൻ കുറവെന്നും സാമ്പത്തിക അവലോകന റിപ്പോർട്ട്. കേരയിൽ അട്ടിമറി കോഴയിൽ മറുപടിയില്ലാതെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സതീശനെതിരായ 150 കോടിയുടെ കോഴ ആരോപണം അന്വേഷിക്കണമെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ. സഭയ്ക്ക് പുറത്ത് മറുപടി പറയാൻ സതീശൻ തയ്യാറുണ്ടോ? എക്സാലോജിക് അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമെന്നും ഗോവിന്ദൻ മാസ്റ്റർ. ബിനീഷ് കോടിയേരിയുടെ ജാമ്യം റദ്ദാക്കണമെന്ന ഇഡിയുടെ ഹർജി സുപ്രീംകോടതി തള്ളി. ബിനീഷിന് ജാമ്യം അനുവദിച്ച കർണാടക ഹൈക്കോടതി വിധിക്കെതിരായ ഹർജിയാണ് സുപ്രീംകോടതി തള്ളിയത്. മാത്യു കുഴൽ നടന് കുരുക്കുമുറുകുന്നു. ചിന്നക്കനാൽ അനധികൃത ഭൂമി ഇടപാടിൽ ഫെബ്രുവരി 8 ഹാജരാകാൻ മാത്യു കുഴൽ നടന് റവന്യൂ നോട്ടീസ്. നടപടി മാത്യു കുഴൽ നടൻ ഭൂമി കയ്യേറിയെന്ന കണ്ടെത്തലിനെ തുടർന്ന്. രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ച് നടൻ വിജയ്. പാർട്ടിയുടെ പേര് തമിഴ് വെട്രി കഴകും. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് വിജയ്. ലീഗിന് 3-ാം സീറ്റ് നൽകാനാകില്ലെന്ന് കോൺഗ്രസ്. കോട്ടയം സീറ്റ് കേരള കോൺഗ്രസ് ജോസഫിന് നൽകും. കൊല്ലം RSPക്ക് തന്നെ സിറ്റിംഗ് സീറ്റുകൾ വിട്ടു നൽകാൻ കഴിയില്ല. തീരുമാനം ലീഗ് നേതൃത്വത്തെ അറിയിക്കും. അധിക സീറ്റെന്ന നിലപാടിൽ ഉറച്ച് മുസ്ലിം ലീഗ്. കഴിഞ്ഞ തവണ ആവശ്യപ്പെട്ട പോലെയല്ല ഇത്തവണ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും വിഷയത്തിൽ ചർച്ച തുടരുകയാണെന്നും കുഞ്ഞാലിക്കുട്ടി. തൃശൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ഗ്യാരണ്ടി പ്രസംഗത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി തൃശൂർ അതിരൂപതാ മുഖപത്രമായ കത്തോലിക്ക സഭ. മണിപ്പൂരും തൊഴിലില്ലായ്മയും മറന്ന് മോദി ഗ്യാരണ്ടി എന്ന പേരിലാണ് ലേഖനം. പ്രധാനമന്ത്രി എത്തി ഷോ കാണിക്കുകയാണെന്നും ലേഖനത്തിൽ പരാമർശം. ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി ചമ്പൈ സോറൻ സത്യപ്രതിജ്ഞ ചെയ്തു. ആലംഗിർ ആലം ബസന്ത് സോറൻ എന്നിവർ ഉപമുഖ്യമന്ത്രിമാർ. ചമ്പൈ സോറൻ ജാർഖണ്ഡിന്റെ 7-ാമത് മുഖ്യമന്ത്രി. ഇഡിക്കെതിരായ ഹേമന്ത് സോറന്റെ ഹർജി തള്ളി സുപ്രീംകോടതി. ഹൈക്കോടതിയെ സമീപിക്കാൻ നിർദ്ദേശം. ഉത്തരവ് സുപ്രീംകോടതി 3-അംഗ ബെഞ്ചിന്റേത്. ഗാസയിലെ ബന്ദി കൈമാറ്റ ചർച്ച വിജയത്തിലേക്കെന്ന് ഖത്തർ. ഇസ്രയേലും ഹമാസും നിർദ്ദേശങ്ങളോട് അനുകൂലമായി പ്രതികരിച്ചെന്ന് വിദേശകാര്യ വക്താവ്. ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിലെ അട്ടിമറിക്കെതിരെ പ്രതിഷേധം നടത്തിയ AAP നേതാക്കളും പ്രവർത്തകരും ദില്ലി പോലീസ് കസ്റ്റഡിയിൽ. AAP MLA മാരെ വീട്ടുതടങ്കലിലാക്കി. പ്രദേശത്ത് കേന്ദ്രസേനയുടെ കനത്ത സുരക്ഷ.
പത്തനംതിട്ടറാന്നിയിൽ 5 വയസ്സുകാരന്റെ മരണത്തിൽ ചികിത്സാ പിഴവ് ആരോപിച്ച് ബന്ധുക്കൾ ആരോഗ്യസ്ഥിതി പരിഗണിക്കാതെയാണ് അനസ്തേഷ്യ നൽകിയതെന്ന് കുട്ടിയുടെ അച്ഛൻ. സ്കൂളിൽ വീണ ആശുപത്രി ചികിത്സയിലിരിക്കെയാണ് 5.5 വയസ്സുകാരൻ മരിച്ചത്. हज यात्रे करीपूरी विवेचन पा मुस्लिम लीग देशीय जनरल सेक्रेटरी पी के कुंजालिकुट्टी हज निरक इन संस्थान सरकार श्रमिकणम पी के कुंजालिकुट्टी കോഴിക്കോട് എൻഐടി 3 ദിവസത്തേക്ക് അടച്ചു. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. അതേസമയം സസ്പെൻഡ് ചെയ്ത വിദ്യാർത്ഥിക്കെതിരെയുള്ള നടപടി അധികൃതർ പിൻവലിച്ചു. കൊല്ലം തെന്മലയിൽ എസ്റ്റേറ്റ് തൊഴിലാളികൾക്ക് മനോഹര വീടുകൾ നിർമ്മിച്ചു നൽകി റിയ എസ്റ്റേറ്റ്. ഇടതുപക്ഷ സർക്കാർ നിർദ്ദേശമാണ് യാഥാർത്ഥ്യമാകുന്നത്. താക്കോൽ ദാനം ഈ മാസം 7-ന് സ്പീക്കർ എൻ ഷംസീർ നിർവഹിക്കും. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി കേരയിൽ അട്ടിമറിക്കാൻ കോഴ വാങ്ങി സമരം സംഘടിപ്പിച്ച വി ഡി സതീശനെതിരെ ഡിവൈഎഫ്ഐ പ്രതിഷേധം ശക്തം. പ്രതിഷേധം നെടുമൺകാവ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് എ അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു. മുക്കുമണ്ഡം പണയം വെച്ച് പണം തട്ടിയ കേസിൽ യുവാവ് പിടിയിൽ. പിടിയിലായത് മൂവാറ്റുപുഴ ആവോലിക്കുന്നുമേൽ എബി ജോസ്. മുക്കുമണ്ഡത്തിൽ തീർത്ത വള പണയം വെച്ച് 40,000 രൂപ തട്ടിയെന്നാണ് കേസ്. സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന പരാതിയിൽ അഡ്വക്കേറ്റ് ബി എ ആളൂരിനെതിരെ കേസ്. കൊച്ചി സ്വദേശിനിയുടെ പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസാണ് കേസെടുത്തത്. ആളൂരിന്റെ ഓഫീസിൽ വെച്ച് മോശമായി പെരുമാറിയെന്നാണ് യുവതിയുടെ പരാതി. ബസ് യാത്രയ്ക്കിടെ ആഭരണങ്ങൾ മോഷ്ടിച്ചു കടക്കാൻ ശ്രമിച്ച യുവതികൾ പോലീസ് പിടിയിൽ. തമിഴ്നാട് തിരുപ്പൂർ സ്വദേശിനികളായ സഹോദരിമാരാണ് പിടിയിലായത്. പൊന്നാനി പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ഇടുക്കി രാമക്കൽമേട് ആമപ്പാറ ജാലകം എക്കോ പാർക്ക് യാഥാർത്ഥ്യമാകുന്നു. ഫെബ്രുവരി 15-ഓടെ പാർക്ക് സഞ്ചാരികൾക്കായി തുറന്നുകൊടുക്കും. ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടറും സംഘവും ആമപ്പാറ സന്ദർശിച്ച് ഒരുക്കങ്ങൾ വിലയിരുത്തി. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പറവൂർ മണ്ഡലത്തിലെത്തിയ നവകേരള സദസ്സിൽ മുൻഗണനാ റേഷൻ കാർഡുകളായി മാറ്റുന്നതിന് നൽകിയ പരാതികളിൽ പരിഹാരം. 42 റേഷൻ കാർഡുകളുടെ വിതരണം പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു. മുംബൈയിലെ മലയാളി സംഘടനയുടെ ആഭിമുഖ്യത്തിൽ സമൂഹ വിവാഹം നടന്നു. മഹാരാഷ്ട്രയിലെ ആദിവാസി ഗ്രാമത്തിൽ നിന്നുള്ള 12 നിർധന യുവതികളുടെ മാഗല്യ സ്വപ്നമാണ് സാക്ഷാത്കരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിയമസഹായ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനം. ലിറ്റർ വിദേശ മദ്യവുമായി ഒരു സ്ത്രീ അടക്കം 2 പേരെ ഇരിങ്ങാലക്കുട എക്സൈസ് പിടികൂടി. മാഹിയിൽ നിന്നും കാറിൽ കടത്തിക്കൊണ്ടുവന്ന വിദേശ മദ്യമാണ് പിടികൂടിയത്. കോഴിക്കോട് സ്വദേശികളായ ഡാനിയൽ, സാഹിന എന്നിവരാണ് അറസ്റ്റിലായത്. മഹാകവി കുമാരനാശാന്റെ ചരമശതാബ്ദിയോടനുബന്ധിച്ച് കുമാരനാശാന്റെ കൃതികളുടെ അനുസ്മരണവും ആസ്വാദനവും നടത്തും. സാമ്പത്തിക സ്ഥിതി വിവര കണക്ക് വകുപ്പ് എറണാകുളം ജില്ലാ ഓഫീസിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പരിപാടിയുടെ ഉദ്ഘാടനം അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ആശാ സി എബ്രഹാം നിർവഹിച്ചു. യുവതിയെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. നെടുമങ്ങാട് പനവൂരിലാണ് സംഭവം. പനയമുട്ടം സ്വദേശി അഭിരാമിയാണ് മരിച്ചത്. മരണത്തിൽ ദുരൂഹതയെന്ന് ബന്ധുക്കൾ.
ഒളി ക്യാമറ ഉപയോഗിച്ച് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ ചിത്രമെടുത്ത് സമൂഹമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ച സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ കഞ്ചിക്കോട് സ്വദേശി ഡി ആരോഗ്യസ്വാമിയെ ആണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഫോട്ടോ പെൺകുട്ടികൾക്ക് അയച്ചു കൊടുത്ത് ഇയാൾ ഭീഷണിപ്പെടുത്തുകയായിരുന്നു കോഴിക്കോട് സിസ് ബാങ്ക് തട്ടിപ്പ് കേസിൽ ഒന്നാം പ്രതി അറസ്റ്റിൽ കമ്പനി സിഇഒ കൂടിയായ കോഴിക്കോട് ചാലിയം സ്വദേശി വസീമാണ് കോട്ടക്കൽ പോലീസിന്റെ പിടിയിലായത് ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ നിക്ഷേപമായി സ്വീകരിച്ച് വഞ്ചിച്ചെന്ന കേസ് ഒലവക്കോട് ട്രെയിനിന്റെ അടിയിൽപ്പെട്ട് വയോധികയ്ക്ക് പരുക്ക് അട്ടപ്പാടി സ്വദേശി മേരിക്കുട്ടിക്കാണ് ഗുരുതരമായ പരിക്കേറ്റത് ട്രെയിനിലേക്ക് ചാടിക്കയറാൻ ശ്രമിച്ചതാണ് അപകടത്തിനിടയാക്കിയത് ഗൂഢല്ലൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി ഗൃഹനാഥന് പരിക്കേറ്റു ദേവർശോല കരിസരം കൊല്ലിയിലാണ് സംഭവം വുഡ്ബ്രെയർ എസ്റ്റേറ്റിലാണ് എസ്റ്റേറ്റിലെ മാതമ്പനാണ് പരിക്കേറ്റത് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ കാർ തലകീഴായി മറിഞ്ഞ അപകടം മണ്ണാർക്കാടാണ് കൊമ്പം ഭാഗത്താണ് സംഭവം ചങ്ങലീരി മുട്ടിക്കൽ വീട്ടിൽ അബ്ദുൾ റഹ്മാൻ ഭാര്യ ഫാത്തിമ ബീവി എന്നിവർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ നാട്ടുകാർ ചേർന്ന് വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുരുമുളക് പറിക്കുന്നതിനിടെ കർഷകൻ മരത്തിൽ നിന്ന് വീണ് മരിച്ചു മീനുളിയാൻ പാറയ്ക്ക് സമീപം തട്ടേക്കണ്ണിയിലാണ് സംഭവം വണ്ണപ്പുറം ഒടിയപ്പാറ സ്വദേശി തങ്കപ്പനാണ് മരിച്ചത് യു പി സർക്കാരിന് കീഴിലുള്ള സമൂഹ വിവാഹ പദ്ധതിയുടെ മറവിൽ വൻ തട്ടിപ്പെന്ന റിപ്പോർട്ട് ചടങ്ങ് കാണാനെത്തിയവരെ പണം വാഗ്ദാനം ചെയ്ത് വരന്റെ വസ്ത്രമുടിപ്പിച്ച് ഫോട്ടോ എടുപ്പിച്ചു യു പിയിലെ ബല്യയിലാണ് സംഭവം സമൂഹ വിവാഹത്തിന് അനുവദിച്ച പണം തട്ടുകയായിരുന്നു ലക്ഷ്യം ബംഗാളിൽ 11 വയസ്സുകാരിയെ തലയുറത്ത് കൊലപ്പെടുത്തി മാതാവിന്റെ സഹോദരനായ 27-കാരൻ അറസ്റ്റിൽ പെൺകുട്ടി ലൈംഗികമായി പീഡനത്തിനിരയായെന്ന സംശയം ബംഗാളിലെ മാൽഡയിലാണ് സംഭവം ഭോജ്പുരി സിനിമാ താരം പവൻ സിംഗ് ജനതാദളിൽ ചേരും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 6 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് സൂചന ജെഡിയുവിന്റെ നിലവിലുള്ള എംപിമാരിൽ പലർക്കും ഇക്കുറി സീറ്റില്ല ഭുവനേശ്വറിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച അപകടം കാർ സ്കൂട്ടറിനെ 1 കിലോമീറ്ററോളം വലിച്ചിഴച്ചു കൊണ്ടുപോവുകയായിരുന്നു ഇരുചക്ര വാഹനത്തിന്റെ ഡ്രൈവർക്ക് നിലത്ത് വീണ് പരുക്ക് പതിനാല് വയസ്സുള്ള മകനെ വിഷം നൽകി കൊലപ്പെടുത്തിയ കേസിൽ പിതാവ് അറസ്റ്റിൽ മഹാരാഷ്ട്രയിലെ സോലാപൂരിലാണ് സംഭവം ഫോണിൽ അശ്ലീല സിനിമകൾ കാണുന്നുവെന്ന് സ്കൂളിൽ നിന്ന് നിരന്തരം പരാതി ലഭിച്ചതിനെ തുടർന്നാണ് കൊലപാതകം അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ ന്യൂനപക്ഷ പദവിയിൽ സുപ്രീംകോടതി വിധി ഇന്ന് ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ 7-അംഗ ബെഞ്ചാണ് വിധി പറയുക എല്ലാ കക്ഷികളുടെയും വാദം കേട്ട ശേഷമാകും വിധി പറയുക ഹിമാചൽ പ്രദേശിൽ കാർ നദിയിലേക്ക് മറിഞ്ഞ് 3 പേർ മരിച്ചു സത്ലജ് നദിയിലാണ് അപകടമുണ്ടായത് സംഭവത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി ഒരുമിച്ച് ജീവിക്കാൻ കുട്ടികളെ കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴേക്കെറിഞ്ഞു കൊലപ്പെടുത്തിയ സംഭവത്തിൽ കമിതാക്കളുടെ വധശിക്ഷ നടപ്പിലാക്കി ചൈനീസ് സുപ്രീംകോടതി ഷാങ്ബോയുടെയും കാമുകി എ ചെങ് ചിന്നിന്റെയും വധശിക്ഷയാണ് നടപ്പാക്കിയത് 2020 കേസിനാസ്പദമായ സംഭവം യു എസിലെ സിൻസിനാറ്റിയിൽ ഇന്ത്യൻ വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തി ഒരാഴ്ചക്കിടെ യു എസിൽ മരിക്കുന്നത് 3-ാമത്തെ വിദ്യാർത്ഥി മരണകാരണം വ്യക്തമല്ല
ഗാസയിലെ പലസ്തീനികൾക്ക് പിന്തുണ നൽകിയതിനെ യമനിലെ നഗരങ്ങളിൽ വീണ്ടും ആക്രമണം നടത്തി അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സേനകൾ യമനിലെ സാദ ഹുദൈദ എന്നിവിടങ്ങളിൽ വ്യോമാക്രമണം നടന്നതായി റിപ്പോർട്ട് ഗാസയിലെ വീടുകൾ കത്തിക്കാൻ ഇസ്രായേലി ഉദ്യോഗസ്ഥൻ ഉത്തരവ് നൽകിയതായി റിപ്പോർട്ട് ഇതിനോടകം ഇസ്രായേലി സൈന്യം 175,000 വീടുകൾ നശിപ്പിച്ചുവെന്നും വിവരം വീടുകൾക്ക് തീയിട്ട് നശിപ്പിക്കുകയായിരുന്നു ലോകാരോഗ്യ സംഘടനയുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ റീജിയണൽ ഡയറക്ടറായി സൈമ വാസിത് ചുമതലയേറ്റു ഈ പദവിയിലെത്തുന്ന രണ്ടാമത്തെ വനിതയാണ് വാസിത് ശക്തമായ മഴയെ തുടർന്ന് ടെൽ അവീവിലെ ഗലീലി കടലിലെ ജലനിരപ്പ് 15 സെന്റിമീറ്റർ ഉയർന്നു വെള്ളപ്പൊക്കത്തെ തുടർന്ന് ചാവുകടലിന് സമീപമുള്ള കാൽനടപ്പാതകൾ അടയ്ക്കാൻ നിർദ്ദേശം ദർഗ മഷാഷി ടെക്കോ ഓഗ് നദീതടങ്ങൾ ശനിയാഴ്ച വരെ അടച്ചിടും മറവി രോഗം ബാധിച്ച 82-കാരിയെ ഗാസയിൽ നിന്ന് പിടികൂടി തടങ്കലിലാക്കി ഇസ്രായേൽ ഡാമൺ ജയിലിലാണ് 82-കാരിയെ പാർപ്പിച്ചിരിക്കുന്നത് നിയമവിരുദ്ധ പോരാളിയാണെന്ന് ആരോപിച്ചായിരുന്നു തടങ്കലിലാക്കിയത്